കോഴിക്കോട് ജില്ലയിൽ നിന്നുള്ള വിവരങ്ങളുമായി സുശാന്ത് ചേരുകയാണ്. സുശാന്ത്, കോഴിക്കോട് ജില്ലയിൽ ഇന്നലെ 10 പേർക്കാണ് പുതുതായി കോവിഡ് സ്ഥിരീകരിച്ചത്. കോഴിക്കോട് ജില്ലയിൽ സ്ഥിതിഗതികൾ കൂടുതൽ സങ്കീർണമാവുകയാണ്. അർജുൻ, തീർച്ചയായും കോഴിക്കോട് ജില്ലയിൽ സ്ഥിതിഗതികൾ സങ്കീർണമാകുന്ന ഒരു സാഹചര്യമാണുള്ളത്. ജില്ലയിൽ ഏറ്റവും കൂടുതൽ കോവിഡ് പോസിറ്റീവ് സ്ഥിരീകരിച്ച ദിവസമായിരുന്നു കഴിഞ്ഞ ദിവസം. 10 പേർക്കാണ് രോഗം ബാധിച്ചത്. ഇതിൽ 4 പേർ വിദേശത്ത് നിന്ന് വന്നവരും 3 പേർ ചെന്നൈയിൽ നിന്ന് എത്തിയവരും 3 പേർ സമ്പർക്കത്തിലൂടെയുമാണ് കോവിഡ് പോസിറ്റീവ് ആയത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം, ഏറ്റവും കൂടുതൽ ജാഗ്രത വരുത്തേണ്ട ഒരു സാഹചര്യം ഉണ്ടാക്കുന്ന വിഷയം, 3 പേർക്ക് സമ്പർക്കത്തിലൂടെ ഒരു ദിവസം തന്നെ കോഴിക്കോട് ജില്ലയിൽ രോഗം ബാധിച്ചിരിക്കുന്നു എന്നതാണ്. ഇതിനു മുമ്പൊന്നും ഇത്തരത്തിൽ 3 പേർക്ക് ഒരുമിച്ച് കോവിഡ് രോഗം സ്ഥിരീകരിച്ച സംഭവം ഉണ്ടായിട്ടുമില്ല. ഒരാൾക്ക്, ഒരു ഗർഭിണിക്ക് പ്രസവത്തോടനുബന്ധിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എത്തിയപ്പോൾ നടത്തിയ പരിശോധനയിലാണ് കോവിഡ് പോസിറ്റീവായി മനസ്സിലാക്കിയിട്ടുള്ളത്. ഇത് തന്നെ ഏറ്റവും ഗൗരവമുള്ള വിഷയമായി മാറിയിരിക്കുകയും ചെയ്തിരിക്കുകയാണ്. ജില്ലയിൽ ഇതുവരെ 88 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നത്. കോഴിക്കോട് ജില്ലക്കാരായ 88 പേർക്ക്, ഇതിൽ 45 പേർ ഇപ്പോഴും ചികിത്സ തുടരുകയാണ്. ബാക്കിയുള്ളവരിൽ ഒരാൾ മരണപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ളവർ രോഗം ഭേദമായി ആശുപത്രി വിടുകയുന്ന സാഹചര്യവും ഉണ്ടായിട്ടുണ്ട്. എന്നിരുന്നാലും ഈ രോഗാവസ്ഥ കൂടുതൽ സങ്കീർണമാവുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. അതുകൊണ്ട് തന്നെ കണ്ടെയ്ൻമെന്റ് സോണുകൾ ഉൾപ്പെടെ ജാഗ്രത വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. നമുക്കറിയാം, കോഴിക്കോട് ജില്ലയിൽ വടകര താലൂക്കിലെ 6 ഗ്രാമപഞ്ചായത്തുകളിലും ഒരു വടകര നഗരസഭയിലെ 3 വാർഡുകളിലുമാണ് ഇപ്പോൾ കണ്ടെയ്ൻമെന്റ് സോണായിട്ട് പ്രവർത്തിക്കുന്നത്. മറ്റിടങ്ങളിലും കടുത്ത ജാഗ്രതയാണ് പുലർത്തുന്നത്. വലിയ തോതിൽ ആളുകളുടെ സഞ്ചാരത്തിന് നിയന്ത്രണങ്ങൾ പോലീസ് ഏർപ്പെടുത്തുന്നുണ്ട്. എന്നിരുന്നാലും ഈ നാദാപുരം ഉൾപ്പെടെയുള്ള മേഖലകളിൽ വാഹനങ്ങൾ കൂടുതലായി റോഡിലേക്ക് ഇറങ്ങുന്ന സാഹചര്യമുണ്ട്. നാദാപുരം ടൗണിലൊക്കെ കൂടുതൽ പേർ ആവശ്യ സാധനങ്ങൾക്കും മറ്റുമാണെന്ന് പറഞ്ഞ് എത്തുന്ന സാഹചര്യമുണ്ട്. ഇവരിൽ പലരെയും പോലീസ് മടക്കി വിടുന്ന സാഹചര്യവും ഉണ്ടായിട്ടുണ്ട്. ഈ ആരോഗ്യ പ്രവർത്തകരുടെ കൂടുതൽ ജാഗ്രത പുലർത്തേണ്ട ഒരു സാഹചര്യമാണ് എന്നും, ക്വാറന്റൈൻ ലംഘനങ്ങൾ ഉൾപ്പെടെയുള്ളവ കൃത്യമായി പരിശോധിക്കേണ്ടതുണ്ടെന്നും ആരോഗ്യ പ്രവർത്തകരും തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലെ പ്രതിനിധികളും ആവശ്യപ്പെടുന്നുണ്ട്. അത്തരത്തിൽ കൂടുതൽ ജാഗ്രത പുലർത്തേണ്ട ഒരു സാഹചര്യമാണ് ജില്ലയിൽ ഉണ്ടായിട്ടുള്ളത്. അർജുൻ, സുശാന്ത്, അതുപോലെ തന്നെ ഈ സർവീസ് നഷ്ടത്തിലാണെന്ന് ചൂണ്ടിക്കാട്ടി സംസ്ഥാനത്തെ സ്വകാര്യ ബസ്സുകൾ മുഴുവനായും തിങ്കളാഴ്ച മുതൽ പണിമുടക്കുകയാണ്. ഇന്ന് മുതൽ തന്നെ ഭൂരിഭാഗം ബസ്സുകളും സർവീസ് നിർത്തി കഴിഞ്ഞിട്ടുണ്ട്. എന്താണ് കോഴിക്കോട് ജില്ലയിലെ ഒരു സാഹചര്യം? ബസ്സുകൾ സർവീസ് നിർത്തി തുടങ്ങിയോ? സംസ്ഥാനത്ത് ഉടനീളമുള്ള പോലെ തന്നെ കോഴിക്കോട് ജില്ലയിലും സ്വകാര്യ ബസ്സുകൾ കൂടുതലായി ഇന്ന് സർവീസ് നിർത്തിവെച്ചിരിക്കുന്ന സാഹചര്യമാണുള്ളത്. ഒറ്റപ്പെട്ട സർവീസുകൾ മാത്രമേ നടത്തുന്നുള്ളൂ. അവർ തന്നെ ഒന്നോ രണ്ടോ സർവീസുകൾ നടത്തിയ ശേഷം മാറി നിൽക്കുന്ന ഒരു സാഹചര്യം, അതായത് കാലത്തും വൈകുന്നേരവും മാത്രമായി അത് ക്ലിപ്പപ്പെടുത്തുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ യാത്രക്കാർക്കായ ആളുകൾക്കൊക്കെ വലിയ ബുദ്ധിമുട്ടുണ്ട്. KSRTC തന്നെ വളരെ കുറഞ്ഞ ആളുകളുമായാണ് പല സമയത്തും സഞ്ചരിക്കുന്നത്. എന്നാൽ വൈകിട്ട് യാത്രക്ക് വലിയ ബുദ്ധിമുട്ട് നേരിടുന്നുമുണ്ട്. ഈ തിങ്കളാഴ്ചയോടെ മുഴുവൻ ബസ്സുകളും സർവീസ് നിർത്തിവെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത് ജില്ലയിൽ വലിയ യാത്രാ പ്രശ്നമാണ് ഉണ്ടാക്കുക. ഇത്തരത്തിൽ ഉള്ള സാഹചര്യത്തെ എങ്ങനെ നേരിടുമെന്ന് കണ്ടിരുന്നത് തന്നെ കാണേണ്ട ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. അർജുൻ, സുശാന്താണ് കോഴിക്കോട് ജില്ലയിൽ നിന്നുള്ള വിവരങ്ങൾ പങ്കുവച്ചത്. ഇന്നലെ 10 പേർക്ക് കൂടി പുതുതായി രോഗം സ്ഥിരീകരിച്ചതോടെ കൂടുതൽ ആശങ്കാജനകമാവുകയാണ്, സങ്കീർണമാവുകയാണ് കോഴിക്കോട് ജില്ലയിലെ കാര്യങ്ങൾ. പ്രത്യേകിച്ച് ഇന്നലെ രോഗം ബാധിച്ചവരിൽ 3 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് എന്നത് ആരോഗ്യവകുപ്പിനെ തന്നെ വലിയ ആശങ്കയിലാഴ്ത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ ജാഗ്രത പാലിക്കുകയാണ് കോഴിക്കോട് ജില്ലയിൽ. അതിനു പുറമേ തന്നെ സ്വകാര്യ ബസ്സുകളും കോഴിക്കോട് ജില്ലയിൽ കൂടുതൽ സർവീസ് നിർത്തി തുടങ്ങിയിട്ടുണ്ട്. തിങ്കളാഴ്ച മുതൽ പൂർണ്ണമായും സർവീസുകൾ നിർത്തുമെന്നാണ് സുശാന്ത് റിപ്പോർട്ട് ചെയ്യുന്നത്.